ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ മജിബൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പ്രഷർ കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് ചിക്കൻ മജിബൂസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കാം. അതിനായിട്ട് ആദ്യം 3 കപ്പ് അരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കണം. ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസ് ആണ്. അപ്പോൾ അത് ഒന്ന് കുതിരാനായിട്ട് ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്കിന്നുള്ള ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതാണ് ടോ ബെറ്റർ. എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മജിബൂസ് പൗഡറാണ് ഇടേണ്ടത്. 1 ടീസ്പൂൺ മജിബൂസ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 15 മിനിറ്റ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പുറത്ത് തന്നെ കേട്ടോ ഞാൻ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കണില്ല. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ അതാ പാനിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂൺ. നിങ്ങളടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇത് ആദ്യം നമ്മൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലാക്കുക. 2 സൈഡും ഇങ്ങനെ പൊരിച്ചെടുക്കുക. അതായത് മൊരിപ്പിച്ചിട്ടാണ് തുടക്കേണ്ട. നമ്മൾ സാധാരണ ചെയ്യണ പോലെ ഡീപ് ഫ്രൈ അല്ല, ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റൈസ് തയ്യാറാക്കണം. അതിലേക്കുള്ള മസാല ഒക്കെ റെഡിയാക്കുക. അതിനായിട്ട് 1 വലിയ സവാള, 2 തക്കാളി, 3 പച്ചമുളക്, 1 ക്യാപ്സിക്കം, പിന്നെ 1 ബ്ലാക്ക് ലെമൺ. ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കായ, കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അത് റെഡിയായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള അത് ഇതുപോലെ ഞാൻ കുറച്ച് വലുതാക്കി ക്യൂബാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞുള്ള. അതിട്ട് കൊടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഞാനിപ്പോൾ സവാള വഴറ്റാനായിട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ചിക്കനിലും അതുപോലെ തന്നെ വെള്ളം തിളച്ചൊരു മതിലോട്ടൊക്കെ ഉപ്പിടും. അപ്പോൾ നമ്മളൊക്കെ ബാലൻസ് ചെയ്തിട്ട് ഉപ്പിടാൻ നോക്കുക. ഇനി ഇതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ് ഇടുന്നത്, 2 ടീസ്പൂണാണത്. പിന്നെ 3 പച്ചമുളക്, 2 തക്കാളി. ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ അതിലോട്ട് കുരുമുളക് പൊടിയാണ് ഇടുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഇനി മജിബൂസ് പൗഡറാണ് അടുത്ത് ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഇടുന്നത് 2/2 ടീസ്പൂൺ മജിബൂസ് പൗഡറാണ് ഇടുന്നത്. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അര
അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ഒരു ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിലോട്ടാണ് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ബ്ലാക്ക് ലെമൺ ഇട്ട് കൊടുക്കുക. ഞാൻ സെൻറ്ററിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 6 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് അരിയായിരുന്നു എടുത്തത്. അപ്പോൾ അതിന് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി നോക്കുക കേട്ടോ. കാരണം ചിക്കനിൽ മസാലയ്ക്ക് ഉപ്പുണ്ട്. അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഇനി അരി ഇട്ട് കൊടുക്കുക. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിയിടാം. കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈൻ ചെയ്തിട്ട് വേണം കേട്ടോ അരിയിടാനായിട്ട്. തീരെ വെള്ളം ഉണ്ടാവരുത്. ഇനി കുക്കർ അടച്ച് വെക്കുക. എന്നിട്ട് 1 വിസിൽ വന്ന ശേഷം ഓഫ് ചെയ്തിട്ട് അപ്പോൾ തുറക്കരുത്. അതിൻ്റെ ആവിയെല്ലാം നന്നായി പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്നത്. നല്ല വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ മജ്ബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മൾ മല്ലിച്ചപ്പും പുതിയനൊക്കെ സാധാരണ ബിരിയാണിയിൽ ഇടാറുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഇട്ടാലേ ബിരിയാണിൻ്റെ ടേസ്റ്റായി പോകും. ഞാനിപ്പോൾ മല്ലിച്ചപ്പ് വെറും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.